സീരക്ക് ലഗിയ മെച്ചിരി ചൂട് കട്ടൻ ആണ് അവരുടെ ഒരു ഹോം സ്റ്റേ. ഇതിൻ്റെ മുകൾ ഭാഗത്താണ് നമ്മളിപ്പോൾ. അപ്പോൾ നമുക്ക് അവിടെ ടെൻ്റ് അടിക്കാനുള്ള സൗകര്യം, രണ്ട് ദിവസത്തേക്ക് ടെൻ്റ് അടിക്കാനുള്ള സൗകര്യം അവർ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ദീദി നമുക്ക് വേണ്ടി എന്തൊക്കെയാണ് കൊടുക്കുന്നത് നോക്കി. ഇപ്പോൾ നമ്മളവിടെ ഒരു ബോർഡ് കണ്ടു കേട്ടോ, യു ആർ വെൽക്കം ടു നേപ്പാൾ, താങ്ക് യു മിഷൻ തൗസൻഡ് ഡേയ്സ് നാളിൻ്റെ ട്രിപ്പിൻ്റെ 29th എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഡാർജിലിംഗിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ലൊക്കേഷൻ്റെ പേരെന്തിനാ, എൻ്റെ പേരെന്തിനു, അങ്ങനെയൊക്കെ ഒരു പേരാണ്, സിന്ദാബാദോ അങ്ങനെ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ വൈകുന്നേരം സമയമായി. ഇവിടെ ഇപ്പോൾ 7 degrees തണുപ്പ്, ഏകദേശം 7500 ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ ഇനി പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൂം എടുക്കാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിവിടുത്തെ പോലീസ് സ്റ്റേഷൻ പോയിട്ട് ഒന്ന് ചോദിക്കാൻ പോവാണ്. നമുക്ക് വല്ല ഹെൽപ്പും കിട്ടുമോ, ടെൻ്റ് അടിക്കാനുള്ള സൗകര്യം കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അത് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ബാക്കി വിശേഷം നോക്കട്ടെ. ഭയങ്കര തണുപ്പ്, ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് നിൽക്കണം, എന്നിട്ടും കടന്ന് പറയാം ഇന്ന് രാത്രി ഞങ്ങൾ പെടും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഗായ്സ് പണി പാളിയിട്ടോ, പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ആദ്യം അവർ അവിടെ പോയി ഇരുത്തുക ചെയ്തു, എന്നിട്ട് നോക്കാം നമുക്ക് സെറ്റാക്കാനൊക്കെ പറഞ്ഞു. ഇവിടുത്തെ മെയിൻ പോലീസുകാരൻ വന്നിട്ട് എസ് ഐക്ക് വന്നിട്ട് പറഞ്ഞു ഇവിടെ നടക്കൂല അങ്ങനെ. ഇപ്പോഴാണ് വേറെ എന്തൊക്കെയാണ് തിരക്കിൽ, എന്തൊക്കെയേ പറഞ്ഞു, കുറേ ചൂടാവും ചെയ്തു എന്തൊക്കെയാണ് പറഞ്ഞിട്ട്. അപ്പോൾ അവിടുത്തെ പ്ലാൻ ക്യാൻസലായി. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ആരോടെങ്കിലൊക്കെ ഇങ്ങനെ ചോദിച്ച് നടക്കാം. ഇവിടെ രാത്രി ഭയങ്കര തണുപ്പായിട്ട് എന്നൊന്നും കിടക്കാൻ പറ്റില്ല എന്ന് ഒരു പറയണത്, നമ്മളത് അനുഭവിക്കേണ്ടി വേണ്ടി വരും. എന്തായാലും നോക്കാം, നമുക്ക് പൊളിക്കാം. വേണ്ട ഇവിടെ ഇവിടുത്തെ ഏരിയ നോക്കി, എന്ത് രസമാന്നേ, അത്രയും അടി ഉയരത്തിലാണ്, ഒരുപാട് മലകൾ കയറിയിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാമല്ലോ എങ്ങനെ ഇപ്പോൾ ഇവിടെ എത്തിയെന്നുള്ളത്, ഇരുന്നിരുന്നിരുന്ന് മടുത്തുപോയി നമുക്ക്. അപ്പോൾ ഗായ്സ് ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ചെറിയ ട്രെയിൻ പോകുന്ന ഒരു പാളം നമുക്ക് കുറേ മുന്നേ കാണാൻ പറ്റിയെന്ന്, പക്ഷെ അവിടെയൊക്കെ ബന്ധാക്കിയിട്ടുണ്ട് ആ ഒരു ചുരത്തിലൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യാനുള്ള സംഭവങ്ങൾ തപ്പി നടന്നുകൊണ്ടിരിക്കും. അവിടുത്തെ തണുപ്പ് അപാര തണുപ്പാട്ടോ, ആരൊക്കെ തണുപ്പാണേ. ഇപ്പോൾ 7 രാത്രി, 5, 4, 2 ആവുമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളിനിയിപ്പോൾ അടുത്ത് പോണത് ഇപ്പോഴത്തെ പെട്രോൾ പമ്പിലേക്കാണ്. പെട്രോൾ പമ്പിൽ പോയി നോക്കാം എന്താ അവസ്ഥ എന്നല്ലേ. ഓക്കെ, ഓ ഗായ്സ് കുറേ നേരം നടന്ന് നടന്ന് നമുക്ക് ഒരു ചേച്ചി, ഒരു ആൻറ്റി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ആൻറ്റിയാണ് നമ്മുടെ ബാക്കിൽ വരുന്നത്. ഇനി യൂട്യൂബിലൊന്നും കാണിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു, അതിനെ എടുത്ത് കാണിക്കുന്നില്ല. ഇതാണ് അവരുടെ ഒരു ഹോം സ്റ്റേ. ഇതിൻ്റെ മുകൾ ഭാഗത്താണ് നമ്മളിപ്പോൾ. അപ്പോൾ നമുക്ക് അവിടെ ടെൻ്റ് അടിക്കാനുള്ള സൗകര്യം, രണ്ട് ദിവസത്തേക്ക് ടെൻ്റ് അടിക്കാനുള്ള സൗകര്യം അവർ ചെയ്തു തന്നിട്ടുണ്ട്. ഇതിൻ്റെ പേരിപ്പോൾ എന്താ, താഴത്ത് പോയി നോക്കണ്ടേ. ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾക്ക് ഇവിടെ കുറേ ആൾക്കാർ ചോദിച്ചു എവിടെയും പോസിബിലിറ്റി പോലീസ് സ്റ്റേഷനിൽ വരെ ഞങ്ങൾ അകറ്റി വിട്ടുട്ടോ. അപ്പോഴും നമ്മൾ കൈ വിടാതെ ശ്രമിച്ചുകൊണ്ടേ ഇരുന്നു. നമ്മൾ അവസാനം റൂം എടുക്കല്ലോ എടുത്താലോ എന്ന് വിചാരിച്ചു, പക്ഷേ അതിൻ്റെ ഫണ്ട് ഇപ്പോൾ ഇല്ലെങ്കിൽ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നാളെ ലോക്കാവുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ റൂം എടുക്കാൻ മടിച്ചിരിക്കുകയാണ്. അപ്പോൾ അവസാനം എന്തൊരു ഇതിന് തോന്നിയും പോയി ആ ചേച്ചിനോട് ചോദിച്ചു. ചേച്ചി പറഞ്ഞു 2 സ്റ്റേ സെറ്റ് ടെൻറ്റ്. ഞങ്ങളുടെ ടെൻ്റ് അടിക്കുന്ന ബുദ്ധിമുട്ടായക്കാർ ഞങ്ങൾക്ക് ചെറിയ റേറ്റിനാണ് റൂം വേണേൽ അറേഞ്ച് ചെയ്തതായിരുന്നു. അപ്പോൾ ചെറിയ റേറ്റ് എത്ര ചോദിച്ചപ്പോൾ 500 പറഞ്ഞു. 500 കൊടുക്കാൻ പോലും ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ടെൻറ്റിൻ്റെ പെർമിഷൻ ചോദിച്ചു, ഈ ടെറസിൻ്റെ മുകളിൽ 2 നമുക്ക് സേഫായിട്ട് ടെൻ്റ് അടിച്ച് കിടക്കാം. ഇപ്പോഴാണ് സത്യത്തിലൊന്ന് ശ്വാസം നേരെ വിട്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടെൻ്റ് അടിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് അപാര വ്യൂ ആട്ടോ. അതൊക്കെ തട്ടുതട്ടുകളായിട്ട് വീടുകൾ, ഇത് എത്രയോ താഴ്ചയായിട്ട് അടിക്ക് ദൈവമേ, ഇവിടെ തട്ടുതട്ടുകളായിട്ട് വീടുകൾ അവിടെ. പിന്നെ ഇവിടെ എന്തൊരു മോൺസ്റ്റർ ഉണ്ട്. പിന്നെ ഇതാ നല്ലൊരു വ്യൂ ആണ്, മോർണിംഗ് ഒക്കെ അടിപൊളി വ്യൂ ആക്കാനും. പിന്നെ നമ്മൾ നാളെ ഒരു കിടന്ന് ട്രക്കിങ്ങിലേക്കും പോകുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ടെൻ്റും കാണും സെറ്റ് ചെയ്യട്ടെ, കുക്കിംഗ് കാണും ചെയ്യണം, നമുക്ക് ഫുഡ് കഴിക്കാൻ വിശക്കുന്നുണ്ട്, നമ്മളൊന്നും ഉണ്ടാക്കിയില്ല ടെന്ന്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ടെൻ്റ് അടിക്കട്ടെ. തണുപ്പ് കാരണമാണ് ഇങ്ങനെ ഒരു മന്ദഗതിയിൽ സംസാരിക്കുന്നത്. ഓ ഗായ്സ് ഫൈനലി വി പുട്ടുന്ന ടെൻ്റ്, ടെൻ്റ് ഫുൾ സെറ്റ്. അപ്പോൾ ഗായ്സ് നമുക്ക് നമ്മുടെ ആൻറ്റി ഇനി നമ്മളെ ചായ കൊടുന്നതരാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു എന്നെ പരിചയപ്പെടുത്തിയ താഴത്ത് വേറെ ആൻറ്റി കേട്ടോ, ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. ഈ പൊതുവേ ഇവിടുത്തെ ആൾക്കാരൊക്കെ സ്നേഹമുള്ള ആൾക്കാരെന്ന് എല്ലാവരും പറയുന്നത് നമുക്ക് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി, പോലീസ് സ്റ്റേഷൻ്റെ എല്ലാവരും നമ്മൾ നല്ല രീതിയിൽ കയറി, നമുക്ക് അവിടെ സീറ്റ് അറേഞ്ച് ചെയ്തൊന്ന് അവിടെ ഇരിക്കാൻ പറഞ്ഞൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞൊക്കെ വരണ്ണയിരുന്നു. ഒരു കുറച്ച് ആൾക്കാർ ട്രൈ ഒക്കെ ചെയ്തു. അപ്പോഴാണ് അടുത്ത് മെയിൻ എസ് ഐ വന്ന ആളെന്തൊക്കെയോ ഒരു കലിപ്പിലായിരുന്നു. അതൊക്കെ പറയാം നമ്മളോട് തീർത്ത് കുറേ ചൂടാവും, ഇങ്ങനെ കൂടെ നടക്കൂല, പോയിക്കോ എന്താ വെച്ചാൽ കാട്ടിക്കോന്ന് കാരണം ഒഴിവാക്കി. അങ്ങനെ പെട്ടുപോയി നമ്മൾ ഇവിടെ എല്ലാവരും മൊത്തത്തിലൊരു വിലയിരുത്തലും വിലയിരുത്തിക്കും നിൽക്കുമ്പോഴാണ് ഞാൻ നടക്കുകയാണ് നമ്മൾ പമ്പ് അന്വേഷിച്ചിട്ട്. പമ്പ് ലാസ്റ്റ് പ്രതീക്ഷ കേട്ടോ, അല്ലെങ്കിൽ നേരം വെളുപ്പിക്കേണ്ട ഒരു തണുപ്പത്തിരുന്ന് കണ്ട് അയ്യോ ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ്
ഈ ചേച്ചിനെ ആദർശികമായിട്ട് കണ്ടുമുട്ടിയതും സംസാരിച്ചതും ആദ്യം ഒരു ചെറിയ വലവേഷലൊക്കെ ഇട്ടുണ്ടെങ്കിലും നമ്മളെ അവസ്ഥ മനസ്സിലാക്കി, നമ്മളെ സോഷ്യൽ സർവീസ് ഒന്ന് മനസ്സിലാക്കി, നമുക്ക് സ്റ്റേ തന്നിട്ട് ഇപ്പോൾ ഹാപ്പി മൂഡാണ് ഗായ്സ്. എങ്ങനെ പറയുക, അത്ര ഹാപ്പിയാണ്. ഈ ടെൻറ്റിൽ കിടക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണെങ്കിൽ, ഈ തണുപ്പിന് നല്ല ബുദ്ധിമുട്ടാവുമെങ്കിലും നമുക്ക് ഇതെങ്കിലും കിട്ടിയാലോ, വെറുതെ ഉറക്കമില്ലാത്ത പെട്ടുപോണ അവസ്ഥയല്ലേ. ഇപ്പോൾ സേഫായിട്ട് നമുക്ക് ടെൻറ്റ് കിട്ടിയതന്നെ വലിയൊരു ഭാഗ്യമായിട്ടേ കാണുന്നു കേട്ടോ. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ അറിയിക്കാം. ഭയങ്കര തണുപ്പാ. അപ്പോൾ ഗൈസ്, നമ്മളിവിടുത്തെ ഒരു ചെക്കനെ കാണണമെങ്കിൽ ഇതാണ് നമ്മുടെ മുതൽ. ഇവിടുത്തെ ആളാണ് കേട്ടോ, ഒരു പേർഷ്യൻ ക്യാറ്റാണ്. ഇത് രസമറിയോ, തണുപ്പായതുകൊണ്ട് തന്നെ ഇവനെ പറ്റി കളിച്ചിരിക്കാൻ. പോലെ അപ്പാ, ഇവനിപ്പോൾ എങ്ങനെ വിളിക്കുക? ആവോ, ഹിന്ദി പറയണോ ബംഗാളി പറയണോ? ടെൻറ്റിക്കാണ് കയറുന്നത്. ഇവിടെ ടെൻറ്റ് ക്ലോസ് ചെയ്തൊക്കെ കേട്ടോ, അല്ലെങ്കിൽ കാറ്റ് പിടിച്ച സീനാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എങ്ങനെയാണ് അങ്ങ് കൂടുക? എന്നിട്ട് നാളെ രാവിലെ അവിടെ ഒരു സ്നോക്കലൊരു ഏരിയ ഉണ്ട്, അവിടെ പോയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, ട്രക്കിംഗ് ആണല്ലോ. അപ്പോൾ നമ്മുടെ പാക്കേജ് കൂടെ വെക്കാൻ പറ്റും. രണ്ട് ദിവസം തീയതി ഇവിടെ സ്റ്റേ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല. ഇപ്പം നമ്മുടെ സിലിണ്ടർ കഴിഞ്ഞിട്ടുണ്ട്, അതാണ് ഇപ്പോൾ രണ്ടാമത്തെ വിഷയം. അപ്പോൾ സിലിണ്ടർ തപ്പി ഇറങ്ങണം നാളെ. അപ്പോൾ അതും കൂടെ നമുക്കൊരു പരിപാടീസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ദീദി ഒരു ചായ കൊണ്ടുവരണം പോയതാട്ടോ. അപ്പോൾ ചായ വരട്ടെ, വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മളെ ദീദി നമുക്ക് ചായ കൊടുത്തു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ രണ്ടാൾക്കാരെ ഇപ്പോൾ കാണാൻ പറ്റും. ഇയാളെ പേര് ലൂനോ, ഇയാളെ പേര് ലിയോ. ഇതിൻ്റെ അനിയനാണ് കേട്ടോ. അപ്പോൾ ദീദി എങ്ങനെയായാലും ക്യാമറ മുമ്പ് കയറില്ല, അതുകൊണ്ട് ഞാൻ ക്യാമറയിൽ 30 പെടുത്താത്ത കേട്ടോ. അടിപൊളി ചായയും അതിൻ്റെ ഇപ്പം ബിസ്ക്കറ്റും ഒന്നും തന്നിട്ടുണ്ട്. നല്ലൊരു ട്രീറ്റിംഗ് തന്നെ കേട്ടോ. നമുക്ക് ഫ്രീ ആയിട്ടാണ് നമ്മളിങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുന്നത്. ഒരു സ്നേഹം തന്നെയാണ്. അയ്യോ, തണുപ്പ് കൂടി വരികയാണല്ലോ. അപ്പോൾ ഗായ്സ്, ഞങ്ങളിപ്പോൾ അതാ കുറച്ച് ഒരു 5:30 സമയമായി. അപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കി കേട്ടോ, നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കുകയാണ്. ഭയങ്കര തണുപ്പാട്ടോ ഇവിടെ. അപ്പോൾ ഇന്ന് രാത്രിയത്തെ ഫുഡൊക്കെ ദീദി റൊട്ടിയും കാര്യങ്ങളും ഉണ്ടായി തരാൻ പറഞ്ഞിട്ട് മൂക്കൊലിപ്പും തുടങ്ങി കേട്ടോ. അരകമായ മൂക്കൊലിപ്പാണ്. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടിയൊക്കെ എന്തൊക്കെ നോക്കിയിട്ട് ചെയ്യാം. ഇന്ന് രാത്രി ദീദീനായിട്ട് ഒരു പാട്ടൊക്കെ പാടിച്ച് പരിപാടിയൊക്കെ ആക്കല, സെറ്റപ്പാക്കല, പരിപാടി നോക്കാൻ പോകും. വളരെ തണുപ്പാണ്. അതുപോലെ തന്നെ നമ്മളെ ഇതിൻ്റെ ബാക്കിൽ നല്ലൊരു സീനറിയും കൂടി കേട്ടോ, അത് നമുക്ക് കവർ ചെയ്യാം. ഇപ്പോൾ നല്ലൊരു സൺസെറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ എടുത്ത വീഡിയോ മിസ്റ്റേക്കായി പോയി, എനിക്ക് കിട്ടിയില്ല. ഞാൻ പറ്റുമോ നോട്ടാ ഒരു പീസ് എടുക്കാൻ പറ്റുമെന്നില്ല. നല്ല അടിപൊളി സൺസെറ്റ് കാണാൻ പറ്റിയിരുന്നു. അയ്യോ, ഞാനിതാ മാരകമായിട്ട് എഡിറ്റിംഗ് വർക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് ബാക്കി വിശേഷങ്ങൾ നോക്കാം. ഭയങ്കര തണുപ്പാണ്, ചൂട് കയറ്റിക്കൊണ്ടേയിരിക്കുന്നുള്ളിൽ. ഓ ഗായ്സ്, ഇപ്പോൾ 8 സമയം കേട്ടോ. തണുപ്പിന് യാതൊരു ഒരു കുറവില്ല, കൂടുതലല്ലാതെ. അപ്പോൾ നമ്മളെ ദീദി നമുക്ക് വേണ്ടി എന്തൊക്കെയാണ് കൊടുക്കുന്നത് നോക്കേ. ഇതെന്തൊരു എന്ത് പറയണത്, അല്ലാതെ ചിക്കനല്ല, ഇത് ബീഫ് എന്താണോ കേട്ടോ. ഇതതിൻ്റെ ഗ്രേവി സൂപ്പായി കുടിക്കുക, ഉള്ള ചൂട് സാധനം. പിന്നെ ഇതാ ഭൂരി. ഭൂരി അല്ലേ, ഭൂരിയോ? ആ പൂരി, സോറിടാ. ഇതെന്തോരോ ഐറ്റംസ് ആണ്, ഉരുളങ്ങിൻ്റെ സെറ്റപ്പ് തോന്നുന്നു കേട്ടോ. ദീദിക്ക് ഭയങ്കര സ്നേഹം ദീദി. പക്ഷെ ക്യാമറ മുമ്പേക്ക് എങ്ങനെയാലും ആൾ വരില്ല. ഈ ഹോട്ടലിനെ കുറിച്ചൊക്കെ പറഞ്ഞു, പക്ഷെ ഇന്നെ കാണിക്കണമെന്ന് പറഞ്ഞു കേട്ടോ. നല്ല സ്നേഹമുള്ളൊരു സ്റ്റേ, അടിപൊളി. തണുപ്പാണ്ടെന്നറിയില്ല, ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിച്ച് കഴിയുക. ബാക്കി പരിപാടീസ് എന്താണെന്ന് എന്നെ അറിയിക്കാം. ഞാനാണെങ്കിൽ ഇവിടെ മാരക എഡിറ്റിങ്ങിലാണ്, എന്നാലും ഇപ്പോൾ നാളേക്ക് വീഡിയോ സെറ്റാക്കാൻ കഴിയുള്ളൂ. അല്ലെ, നെറ്റാണ് ഇവിടെ കുറച്ച് ശോകമുണ്ട്, ബാക്കിയൊക്കെ ഉഷാറാണ്. എന്തായാലും ഇതൊന്ന് കഴിച്ച് തീർക്കട്ടെ. എത്രയും ഐറ്റംസ് നമുക്ക് തന്നിട്ടില്ല കേട്ടോ. ഇത് അടിപൊളി തന്നെ. ഓ, അപ്പോൾ ഗൈസ് ഇതൊന്ന് തിന്ന് തീർന്നപ്പോഴത്തേക്കും ഇവിടെ അടുത്ത റൈസ് കൊടുക്കുന്നു കേട്ടോ. യാസീനെ, യാസിൻ മുണ്ടായിരിക്കണം നോക്കണ്ട, യാസിൻ തണുത്ത് കുറച്ചിട്ടാട്ടോ മുണ്ടായിരിക്കണത്. എവനെ, മണാലി പോയിട്ട് അല്ല, മഞ്ഞി പോയിട്ട് കുപ്പായില്ലാതെ ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കാൻ നിൽക്കണം. ചങ്ങായിയേ, മഞ്ഞിൽ ഇത്ര തണുപ്പുണ്ടാവില്ല. ശരി എന്നാ, ഇജ്ജി ഇതിന്റെ പറഞ്ഞ റിവ്യൂ പറഞ്ഞ, ഇജ്ജാണ് ഫുഡ് ബ്ലോഗർ നമുക്ക് കൊടുക്കുന്നത്. അത് പോട്ടെ, ഇത് പറയും നമ്മളെ ദീദിനെ കുറിച്ചിട്ടും. ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോൾ വിശ്വസിക്കൂല. ഈ ചെങ്ങായിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ച് പാടാട്ടോ. ആരിക്കാൻ അത്, ഇത് പൂള കഷ്ണം കേട്ടോ, പൂളക്കറി എന്ന് വേണമെങ്കിൽ പറയാം. ആ പൂള തന്നെ ഉറപ്പിക്കാം. ഞാൻ എന്ത് പറഞ്ഞാലും അതിന് ബാധിച്ചാനേ യാസീന് നേടുള്ളൂ കേട്ടോ. പൊട്ടത്തരം പറഞ്ഞാൽ ഇതെന്താ ഗൈസ്, ഇതെന്താ സാധനം എന്ന് പറഞ്ഞേ. ഇത് പൂളയാണ്, പൂളയാണ്. അതായത് മധുരക്കിഴങ്ങ് എന്നോട് പറയാം, മധുരക്കിഴങ്ങും പൂളും തിരിച്ചിടാത്ത
സോറി ഗൈസ്, ഇതെന്തായാലും കഴിച്ചു കേട്ടോ. അത് രണ്ടാമത്തെ റൈസും അത് ഇനി എന്തൊക്കെയേ വരുന്നുണ്ട് കേട്ടോ. സെറ്റായി അല്ലേ തന്നെ ഇവിടെ ഓട്ടകത്തിന് സ്ഥലം കൊടുത്തായി പുറത്ത് ആ സ്ഥലം തന്നെ കേറി കേറി ഇവിടെ ഓഫീസ് റൂമിൽ എത്തിയങ്ങോട്ട്. തണുപ്പുണ്ട് ഗൈസ്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഗൈസ് ഇപ്പോൾ 9:30 സമയം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ ദീദി പറഞ്ഞു ഇന്നിപ്പോൾ എന്നതിലേറെ കൂടുതലായിട്ട് ഇന്ന് തണുപ്പുണ്ട്. ഇന്ന് 3 ഡിഗ്രി ആയിട്ട് അപ്പോൾ നിലവിൽ കാണുന്നത്. കയ്യും കാലൊക്കെ ആകെ തരിച്ചു പോയി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് ഇനി അപ്ലോഡിങ്ങിന് ഇടണം. എന്നാലേ നാളേക്ക് വീഡിയോ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും മോർണിംഗ് വിശേഷമായിട്ട് വരാം. നാളെ ട്രക്കിങ്ങിന് പോകുന്നു. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടിച്ച് പൊളിക്കാം. നാളെ എന്തായാലും ലഗേജ് വിളിച്ചിട്ട് നമ്മൾ ഫ്രീ ആയിട്ടായിരിക്കും, ഫ്രീ ഹാൻഡ് ആയിട്ടായിരിക്കും ട്രക്കിങ്ങിന് പോവുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ട്രക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഉറങ്ങാൻ പോട്ടെ. ഉറങ്ങാൻ പറ്റുമോ ഇല്ലെന്നില്ല അറിയില്ല. ആരൊക്കെ തണുപ്പാണ്. എന്തായാലും രാവിലത്തെ വിശേഷങ്ങളായിട്ട് വരട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇപ്പോൾ സമയം 8 മണിട്ടോ. നേരം വെളുത്തു. പക്ഷേ ഡാർജിലിംഗ് ഓണായി വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആൻറ്റി ഇന്നലെ രാത്രിയെ പറഞ്ഞു ഞങ്ങൾ 9 സമയക്കാകുമ്പോൾ എണീക്കുള്ളൂ, അപ്പോൾ എണീറ്റാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ എണീറ്റ് ചായ ഉണ്ടാക്കി കേട്ടോ. തണുപ്പിൻ്റെ രാത്രിൻ്റെ പൊന്നോടാ യാസീനെ ചായ താരടിയാ. ഇന്നലെ രാത്രി എന്ത് ജാതി തണുപ്പേന്ന് അറിയോ. ഉറങ്ങും, ഉറങ്ങി കുറച്ച് കഴിഞ്ഞ് പിന്നെയും നെട്ടി നിൽക്കും. തണുപ്പ് കൂടുതൽ കാര്യം കൈയിൻ്റെ ഉള്ളിലൊക്കെ തണുപ്പ് കയറിയിട്ട്. അപ്പം ഞാൻ നല്ല പറഞ്ഞ സ്ഥലത്ത് അപാര വ്യൂ കേട്ടോ. നമ്മുടെ കോട്ടേജിൻ്റെ ബാക്ക് സൈഡാണത്. നോക്കി എന്ത് ഭംഗിയാ നോക്കി. ഞാൻ മോൺസ്റ്റർ കണ്ടിട്ടോ. അപ്പോൾ ഈ തണുപ്പത്ത് സീർക്കിളകിയാൻ പറ്റിയിൽ ചൂട് കട്ടൻ. കുടിവെള്ളമൊന്നും കുടിക്കാൻ കോലില്ല തണുപ്പായതുകൊണ്ട്. ചായ ഒന്ന് ഉള്ളിക്കന്നപ്പേ എന്ത് സാറിയോ. നല്ല രാത്രി മാരക തണുപ്പ്. ടെൻറ്റിൽ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് കടന്നപ്പോഴാണ് ആൻറ്റി വന്ന് പറഞ്ഞത് തണുപ്പ് ഭയങ്കര കൂടുതൽ. ഞങ്ങൾ ടെൻറ്റിൽ കിടക്കേണ്ട, ഉള്ളിൽ കടന്നോളിന്ന് പറഞ്ഞിട്ട്. അത് വലിയ ഭാഗ്യം എന്നാ കരുതുന്നത് കേട്ടോ. എന്തായാലും ഇന്നത്തെ പരിപാടി എന്തൊക്കെയാണെന്ന് തന്നെ നോക്കിയിട്ട് പറയാം. ഇപ്പോൾ ജസ്റ്റ് ഈ ചായ ഒന്ന് കുടിച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ ആൻറ്റിനോട് ചോദിച്ചോ പോട്ടെ. എന്തൊക്കെയാണെന്നില്ല. എന്തായാലും ഇവിടെ കിടിലൻ ട്രക്കിംഗ് പോയിൻറ്റിലേക്ക് നമുക്ക് പോകണം. നമ്മുടെ ലഗേജ് കുടിച്ചിട്ടകരം പോകുന്നത്. ഞാൻ പിന്നെ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് ഇംഗ്ലീഷ് ടോക്ക് ആകില്ല പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ മലയാളം പോലും നേരാവണ്ണം പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇംഗ്ലീഷ് വിട്ട് പിടിക്കട്ടെ ഗൈസ്. മാരക. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഫുള്ള് സെറ്റായിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിരിക്കുന്നുണ്ട്. 3-4 ഡ്രസ്സൊക്കെ എടുത്തതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ലഗേജ്, അതായത് ടെൻറ്റ്, സ്ലീപ്പിംഗ് ബാഗ്, അതുപോലെ തന്നെ കുക്കിംഗ് കിറ്റ്, ഈ കാര്യങ്ങൾ മാത്രം ഇവിടെ എടുത്തിട്ടാണ് നമ്മൾ ട്രക്കിങ്ങിന് പോകുന്നത്. സാന്താപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ ഓക്സിജൻ പ്രോബ്ലം ഉണ്ട്, അതുപോലെ തന്നെ -ഡിഗ്രി എന്നൊക്കെ പറയുന്നുണ്ട്. സ്നോഫാൾ എന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമ്മുടെ ദീദി നമുക്ക് വേണ്ടി ഫ്രൈഡേസ് ഉണ്ടായി തന്നു കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ബാക്കിയുള്ള ലഗേജ് നമ്മൾ ഇവിടെ വെച്ചിട്ട് പോവാട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പരിപാടീസ് നോക്കാം. സെറ്റപ്പ് ആക്കാം. അപ്പോൾ ഗൈസ് നമ്മളിത് ആ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ട്രാവലിംഗ് ബാഗ് എടുത്തിട്ടുള്ളത്. അതിൽ നമ്മളെ സ്ലീപ്പിംഗ് ബാഗും ടെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെ പോയി ഇൻ കേസ് കുടുങ്ങുകയാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ട്രാവലിംഗ് ബാഗ് എടുത്തിട്ടില്ല. അതുപോലെ തന്നെ കുക്കിംഗ് കിറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്യാമറൻ്റെ ഗാഡ്ജറ്റ്സിലെ ബാഗ് കൊടുത്തിട്ടുണ്ട്. വി ആർ ഗോയിങ് ടു സാന്താപ്പൂർ ഫുൾ ഹിച്ച് ഹൈക്കിംഗ് അല്ല ട്രക്കിംഗ്. അവിടെ -ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. ഓക്സിജൻ ലെവൽ കുറവാന്ന് പറയുന്നുണ്ട്. അവിടെ ട്രക്കിങ്ങിന് അതിൻ്റെതായ സുരക്ഷാ സംഗീതങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഫുൾ സെറ്റാട്ടോ. ഞാൻ ഇപ്പോൾ 3-4 ഡ്രസ്സ് ഇട്ടുണ്ട്. അതിന് മുകളിലാണ് ഈ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഗ്ലൗസും കാര്യങ്ങളൊക്കെ സെറ്റാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ പൊളിക്കാം. സ്കൂൾ കുട്ടികളുണ്ട്. ആടോ, അതായത് ചെറിയ പാൻറ്റും ട്രൗസറും ഒക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. അതിറ്റിങ്ങ് തണുപ്പൊന്നും ഇല്ലാവും. നമ്മളിത് ഫുൾ ഡ്രസ്സ്, ഞാൻ 2 പാൻറ്റ് ഇട്ടുകണ്, ഓരോത്തിനും ബൂട്ടും ഇട്ടുകണ്, ഒക്കെ സെറ്റായിട്ടാണ് നമുക്ക് തണുപ്പാണ്. ചില കുട്ടികളെ ഇവിടെ ട്രൗസറൊക്കെ ഇട്ടിട്ട് നടക്കുക. പെൺകുട്ടികളൊക്കെ ട്രൗസർ ഇട്ട് നടക്കുകയാണ്. തണുപ്പ് കയറി എന്താകും എന്തോ. അപ്പൊ നമുക്ക് എന്തായാലും സീസൺ ആയതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ആ ഒരു കഥ എപ്പോഴും ഇങ്ങനെ ഒരു സെറ്റായി പോയി. അപ്പോൾ എന്നാൽ നമുക്ക് അങ്ങോട്ട് പോകുന്ന കാര്യങ്ങൾ അന്വേഷിക്കാം. എങ്ങനെ പോകുന്ന ടാക്സിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നു നോക്കിയിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ സ്ഥലത്തേക്ക് പോകാനേ ഡയറക്റ്റ് ഒന്നും പോകാൻ കഴിയില്ല കേട്ടോ. കുറച്ച് ടാസ്കുകളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പോകേണ്ടത് സുക്കിയ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇത് ഗും എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ നിന്ന് സുക്കിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. സുക്കിയിൽ നിന്ന് മ്യാൻമൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. അവിടെ നിന്ന് വേണം നമ്മൾ പറഞ്ഞ നമ്മളെ ലൊക്കേഷൻ. ഞാൻ സ്ഥലം പേര് എന്താ, സിന്ദാബാദോ സാന്താപ്പൂർ. സാന്താപ്പൂർ എന്ന് പറഞ്ഞ ട്രക്കിംഗ് പോയിന്റിലേക്ക് എത്താൻ കുറച്ച് ടാസ്കുകളുണ്ട്. അത് കഴിഞ്ഞ അവിടെ എത്തി കഴിഞ്ഞിട്ട് ആ ട്രക്കിംഗ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുക്കിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്.
അപ്പൊ ഗായ്സ് നമ്മളിപ്പോ സുക്കിയയിലേക്കുള്ള വണ്ടി കയറിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഭാഗ്യം കൊണ്ട് തന്നെ നമ്മള് ഫ്രണ്ട് സീറ്റ് തന്നെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് 50 രൂപ കണ്ട തോന്നുന്നു. നമുക്ക് നല്ല ലൊക്കേഷൻസ് കവർ ചെയ്തിട്ട് ഇങ്ങനെ പോവാ. ഫ്രണ്ട് സീറ്റ് തന്നെയാണ് പൊളിക്ക നമുക്ക്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഷുക്കിയയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരാൾക്ക് 50 രൂപയുടെ ചാർജ് വന്നത് ഗുംന്ന് ഷുക്കിയ വരെ എത്താൻ. അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്ക് അടുത്ത വണ്ടി നോക്കണം. ആ സ്ഥലപ്പേര് ഏതാണെന്ന് മറന്നുപോയി. മാനി ബഞ്ചാൻ അതാണ് സ്ഥലപ്പേര്. ഇവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി മാനി ബഞ്ചാന്നില്ല അവിടേക്കില്ല ടാക്സി നോക്കണം. എന്നിട്ട് അവിടെ പോയിട്ട് അവിടുന്ന് വേറെ മാറിപ്പോകട്ടെ നമ്മളെ ലൊക്കേഷനിലേക്ക് ട്രക്കിംഗ് പോയിന്റിലേക്ക്. ഓ ഗായ്സ് അപ്പോൾ നമ്മൾ മാനി മഞ്ചലിക്കുള്ള വണ്ടി കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് 50 രൂപയുടെ മാനി മഞ്ചലിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടു. അവരാണ് നമുക്ക് പറഞ്ഞു തന്നത് പോകേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെ. ശരിക്കും 3-4 ദിവസത്തെ ട്രക്കിംഗ് ഉണ്ട് കേട്ടോ നമ്മൾ പോകുന്ന ഏരിയയിൽ. പക്ഷെ നമ്മൾ പോകുന്ന ആ സ്ഥലത്ത് നിന്ന് ആൻറ്റിനോട് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ പോവാണെന്നോ അല്ല പോവാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അവിടെ സ്റ്റേ ചെയ്യുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. നമ്പറാണ് മേടിക്കാനും പറഞ്ഞു. അപ്പോൾ ഇനി എന്തായാലും പരിപാടി ദിവസം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഇന്നത്തെ ദിവസം എങ്ങനെ സ്റ്റേ ചെയ്തിട്ട് നാളെ തിരിച്ച് ആൻറ്റിൻ്റെ അടുത്ത് തന്നെ എത്താല പരിപാടിയാണ്. എന്തായാലും നമുക്ക് ഒരുമിച്ച് ശേഷം നോക്കാം. പക്ഷേ ഇപ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാനുള്ള ഓപ്ഷനിലെടുക്കാം. കാരണം ഞാൻ ബാക്കിൽ പെട്ടിരിക്കുകയാണ്. നല്ലൊരു വീഡിയോസും പോസ്റ്റൊക്കെ കിട്ടണേ നമുക്ക് എടുക്കാം. നല്ല കുത്തി കുലുക്കത്തിലൊരു ഓഫ് റോഡൊക്കെ ആയിട്ടാണ് പോകുന്നത് കേട്ടോ. ഈ ഒരു ഓംനിയിൽ 7 പേരായിട്ടാണ് പോകുന്നത്. ഓ സീനി അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ മാനി മഞ്ചലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ടൂറിസം ഓഫീസിൽ പോയിട്ട് ചോദിച്ചു നമുക്ക് ഇവിടുന്ന് ട്രക്കിംഗ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ സാന്താപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തണമെന്നുണ്ട് ഏകദേശം 4 ദിവസത്തെ യാത്ര ഉണ്ട്. അതിന് ഗൈഡിന് 1 ദിവസം 1000 രൂപ കൊടുക്കണം. അതുപോലെ നമ്മൾ ഫുഡ് സ്റ്റേ ഒക്കെ പാടെ മൊത്തത്തിൽ ഞങ്ങൾക്ക് പറഞ്ഞ റേറ്റ് 4 ദിവസത്തിന് 12,000 രൂപ കേട്ടോ. ഇനി പോലീസിന് പോകണമെങ്കിൽ തന്നെ 2,500 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആ കിളിയാകെ പാറിപ്പോയി. ഞങ്ങൾ കരുതിയത് നമുക്ക് ഒറ്റയ്ക്ക് പോകാം ട്രക്ക് ചെയ്ത് പോരാന്നൊക്കെ കരുതിയിരുന്നത്. അപ്പോൾ നമ്മൾ പ്ലാനുകൾ മൊത്തം മാറിയിട്ട് ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ കേട്ടോ. അപ്പോൾ നേപ്പാൾ ആ ഒരു ഏരിയ കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുക. പക്ഷേ ആ പ്ലാനുകൾ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും പോസിബിലിറ്റീസ് നമുക്കുണ്ടോ നോക്കുന്നുണ്ട്. ട്രക്കിങ് അതിയായ മോഹമുണ്ട് കേട്ടോ. ഒന്ന് നോക്കട്ടെ ബാക്കി വിശേഷങ്ങൾ നോക്കിയിട്ട് ചെയ്യാനനുസരിച്ച്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഇത്രയും വലിയൊരു പാക്കേജ് ഒന്നും എടുത്ത് പോകാൻ കഴിയില്ല. പക്ഷേ ലൈഫിൽ ഒരു തവണയെങ്കിലും വന്നിട്ട് ഇത്രയും വലിയ പാക്കേജ് എടുത്തിട്ട് പോകുന്നതായിരിക്കും. അത്രയും നല്ല ട്രക്കിംഗ് എന്നാണ് പറഞ്ഞത്. അതിൽ ഒരുപാട് ഫോട്ടോസും കാണലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുത്തെ ലൊക്കേഷനോട് സംസാരിച്ച് വേറെ എന്തെങ്കിലും എനി ഓപ്ഷൻസ് അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും സ്ഥലത്ത് പോയി ട്രക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും ചെയ്തിട്ടേ ഒന്ന് പോവുള്ളൂ. നോക്കാം നമുക്ക്. ഓക്കെ അപ്പോൾ ഗായ്സ് നമ്മൾ ചെറിയ ട്രക്കിന് പോവുകയാണ്. അപ്പോൾ ഗൈഡൊന്നും ഇല്ലാതെ നമ്മൾ ചെറിയൊരു ട്രക്കിന് പോവുകയാണ്. അപ്പോൾ നമ്മളവിടെ ഒരു ബോർഡ് കണ്ടു കേട്ടോ. യു ആർ വെൽക്കം ടു നേപ്പാൾ.
താങ്ക് യു. അപ്പോൾ നമ്മൾ ചെറിയ ട്രക്കിങ്ങിന് പോകണം, അതായത് ഇവിടുത്തെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് കയറി നമുക്ക് പോയിക്കാട് പോരാൻ പറ്റും, ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് തിരിച്ച് പോരാം, അപ്പോൾ ഒറ്റയ്ക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കിടക്കാൻ പറ്റില്ല കേട്ടോ, അപ്പോൾ നമുക്ക് അതുവരെ ട്രക്ക് ചെയ്ത് പോയിട്ട് തിരിച്ച് വരേണ്ടി വരും. പിന്നെ ഷുക്കിയിലേക്ക് തിരിച്ച് രാത്രി വണ്ടി ഉണ്ടാവുമെന്നൊക്കെ പറയുന്നുണ്ട്, നോക്കി നോക്കേണ്ടി വരും. അപ്പോൾ തന്നെ നമുക്ക് ആ ചെറിയ ട്രക്കിങ് പോയി വരാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഈ ബാക്കിൽ കാണുന്നതാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസ്. അപ്പോൾ നമ്മൾ അവരോടും പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചിത്രയെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ആദ്യം നല്ല അവർക്ക് മാത്രമേ പോകാൻ കഴിയുള്ളൂ, ജസ്റ്റ് 3 കിലോമീറ്ററാണ് നമുക്ക് സഞ്ചരിക്കാനുള്ളത്. അപ്പോൾ 3 കിലോമീറ്റർ നമ്മൾ ട്രക്ക് ചെയ്ത് പോകുന്നു, അത് കഴിഞ്ഞാൽ അവിടുത്തെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ പോരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്, കാരണം ഇത് ഇപ്പോൾ അത്യാവശ്യം ലെങ്ത്തി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രക്കിംഗ് വീഡിയോ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ അധികം വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ട്രക്കിങ്ങിനാണ്ട് എല്ലാ സംഭവങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ജസ്റ്റ് 3 കിലോമീറ്റർ അങ്ങോട്ടും ജസ്റ്റ് 3 കിലോമീറ്റർ ഇങ്ങോട്ടും. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കവർ ചെയ്യാം. ഇവിടെ ചേച്ചിയുണ്ടോ, പാവ സ്ത്രീ കേട്ടോ, മുടിക്കാകെ ജട പിടിച്ച്. പിന്നെ ഇവിടുത്തെ ആളുകളെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. നമ്മളിപ്പോൾ നേപ്പാളിലാട്ടോ ഗൈസ്, അത് നമ്മൾ മനസ്സിലാക്കണം. നേപ്പാളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയേ തീരൂ, കാരണം അത്രയും സ്നേഹമില്ല ആൾക്കാർ. എന്ത് ചോദിച്ചാലും കറക്റ്റ് നമ്മൾ അതിൻ്റെ ഏരിയക്ക് എത്തിച്ചേരും, അങ്ങനത്തെ സ്നേഹമില്ല ആൾക്കാർ കേട്ടോ. അപ്പോൾ ഞാൻ വലിച്ചു കിട്ടുന്നില്ല. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് നമുക്ക് അടുത്ത ട്രക്കിംഗ് കാണാം. ട്രാവൽ ബഡി അധികം വലിച്ചു കിട്ടില്ല, എത്ര വട്ടാ വലിച്ചു കിട്ടില്ല അതറിയില്ലേ. അപ്പോൾ ഇറ്റ്സ് മീ ട്രാവൽ ബഡി സൈനിങ് ഓഫ്.